ഹലോ, എല്ലാവർക്കും എസ് എസ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ്. ഫൗണ്ടേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ നമുക്ക് ഷേഡിലേക്ക് പോകാം. സോ ഞാനിവിടെ കാണിക്കുന്നത് മെബിലെയിൻ ഫിറ്റ്മീയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് വന്നിട്ട് 230 നാച്ചുറൽ ബഫ്. ഈ ഷെയ്ഡ് ഞാൻ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇത് എൻ്റെ ഷെയ്ഡൊന്നുമല്ല, അത് നമ്മൾ ഫേസിലൊന്ന് ഇട്ട് കാണിക്കുമ്പോൾ തന്നെ അറിയാം ആ ഷെയ്ഡ് ലൈറ്ററാണ്. എന്തായാലും ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ഈ ഫൗണ്ടേഷനും വേറൊരു ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഞാൻ ഫുള്ളായിട്ട് ഫേസിലിട്ട് നമ്മുടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്ത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഷെയ്ഡ് കുറച്ചൊരു ഡാർക്കറാണ്, ഈ ഫൗണ്ടേഷൻ വന്നിട്ട് ലൈറ്ററും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇതിൽ കുറച്ച് കറക്റ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത് എൻ്റെ ഷെയ്ഡല്ല നേരിട്ട് കാണുമ്പോൾ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അകത്തുള്ള എൻ്റെ എന്താണ് സ്പോട്സ്, ഡാർക്ക് സ്പോട്സൊക്കെ ക്ലിയർ ആയിട്ട് പുറത്ത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഫൗണ്ടേഷൻ എടുത്ത് അതിൻ്റെ പുറത്ത്, ഞാൻ ആ ഫൗണ്ടേഷൻ തന്നെയാണ് കുറച്ചുകൂടെ ഫൗണ്ടേഷൻ കുറച്ച് ഇട്ടാലും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ അകത്തുള്ള ഡാർക്ക് സ്പോട്സ് എല്ലാം പിന്നെയും പുറത്ത് വിസിബിളാണ്. സോ അങ്ങനെയാണ് ഇതിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ല, ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ പുറത്ത് നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഒരു കവറേജ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ഫൗണ്ടേഷൻ 230 നാച്ചുറൽ ബഫ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്നെക്കാട്ടിലും ഒരു 4, 5, 6 ഷെയ്ഡ്സിൻ്റെ ലൈറ്റർ ആയിട്ടുള്ളവർക്കാണ് കറക്റ്റ് ആവുന്നത്. അങ്ങനെ ഞാനൊരു മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത് ഈ ഫൗണ്ടേഷൻ റിമൂവ് ചെയ്ത് നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് വന്നിട്ട് മെബിലെയിൻ്റെ തന്നെയാണ്, 310 സൺ ബേജ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ അതും 330 ക്ലേ ഷെയ്ഡുമായിട്ടുള്ള രണ്ട് ഫൗണ്ടേഷൻ ഞാൻ രണ്ട് സൈഡായിട്ട് ഇട്ട് കാണിക്കാം. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കാര്യം കഴിയും. ഒരു സൈഡിൽ ഞാൻ 310 മറ്റേ സൈഡ് 330 ഇട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും 230 310 മിക്സ് ചെയ്താണ് ഇടാറ്. ബട്ട് ഈ ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് എൻ്റെ ഷെയ്ഡ് മനസ്സിലായത്. കാരണം 310 വരെ എനിക്ക് ലൈറ്ററാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 310 എനിക്ക് ലൈറ്ററാണ്. അപ്പോൾ എങ്ങനെയാണ് 310 230 കൂടെ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡാവുന്നത്? അപ്പോൾ ഇത്രയും ദിവസം ഞാനും എന്താണ് എങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ട് നടന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ എന്താ ഇടുന്നത്, 330 ആണ് എൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് നോക്കുന്നത്. ബട്ട് ഈ മെബിലെയിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ട് ഓക്സിഡൈസ്ഡ് ആവും. സോ 330 എനിക്ക് കുറച്ചൊരു ഡാർക്കറാവും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 330 കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ് കറക്റ്റ് ആവുന്നത്. കണ്ടോ, നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വന്നിട്ട് ഒരു ലൈറ്ററായിട്ട് എടുത്ത് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഇടുമ്പോൾ നമ്മുടെ സ്പോട്സ് ഒന്നും ഫുള്ളായിട്ട് കവർ ആവുകയില്ല, പുറത്ത് നല്ല വിസിബിൾ ആയിരിക്കുകയും ചെയ്യും. ഒരു എന്താണ് ഒരു ഗ്രേ കളർ പോലെ നമുക്കൊരു ഫിനിഷ് കിട്ടുകയും ചെയ്യും. മീൻസ് ഗ്രേ കളറിൽ കുറച്ച് കഴിയുമ്പോൾ ഫേസ് ഒരു ഡൾനെസ് ഒക്കെ കൂടി നിൽക്കും. അതിൻ്റെ ഈ 330 ബ്ലെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ബട്ട് കുറച്ച് ഓക്സിഡൈസ് ആവുമ്പോഴാണ് ഡാർക്കർ ആവുന്നത്, ഒരു നല്ലൊരു ഡൾനെസ് ഫീൽ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് കമൻസിൽ പറയണേ. അപ്പോൾ ഈ മെബിലെൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ട് എനിക്ക് നോക്കുമ്പോൾ ഭയങ്കര കവറേജ് ഒന്നുമില്ല, ഒരു സെമി കവറേജ് ആയിട്ട് വരും. നോക്കുമ്പോൾ ഈ സൈഡത്തെ ഇതും എന്താണ് അപ്പുറത്തെ സൈഡുള്ളതും വീഡിയോയിൽ നോക്കുമ്പോൾ ഒരുവിധം സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് നേരിട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് 310 ലൈറ്ററും 330 കറക്റ്റാണ്, ബട്ട് ഓക്സിഡൈസ് ആവുമ്പോൾ ഡാർക്കർ ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു മേക്കപ്പ് ചെയ്യാമെന്ന് കരുതി. മീൻസ് നമ്മുടെ ഈ ഒരു മെബിലെയിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ കൺസീലറൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ഇടുമ്പോഴാണ് ഒരു കവറേജ് കിട്ടുന്നത്. അല്ലാതെ കൺസീലർ ഇട്ട് ഡാർക്ക് സ്പോട്സ് കവർ ചെയ്യാതെ ഫൗണ്ടേഷൻ മാത്രം ഇടുമ്പോൾ അത്ര ഒരു ഡാർക്ക് സ്പോട്സ് ഒക്കെ കവർ ആവുന്നില്ല, പുറത്ത് നല്ല വിസിബിളായിട്ട് അറിയുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്താലും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എൻ്റെ കയ്യിൽ വേറൊരു ലാക്മിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഫൗണ്ടേഷനാണ്, ഇതെൻ്റെ ഷെയ്ഡേ അല്ല. 230 നാച്ചുറൽ പഫിൻ്റെ അതേ ഒരു ലൈറ്റ് കളറായിട്ട് വരും.
എനിക്ക് ഈ ഫൗണ്ടേഷനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ഇതാണ് എൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഷോപ്പിൽ നിൽക്കുന്ന ചേച്ചി പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഫൗണ്ടേഷനൊക്കെ വാങ്ങുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി എല്ലാം ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടായിരിക്കണമെന്നില്ല. ജസ്റ്റ് ഈ പ്രോഡക്റ്റ് എന്തിനു യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചിലപ്പോൾ അറിയാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ പറ്റിയിട്ട് ഒരുവിധം ഐഡിയ ഉണ്ടായിട്ട് പോയി വാങ്ങുന്നതായിരിക്കും നല്ലത്. ഒരുവിധം കൺസീലറിൻ്റെ ഷെയ്ഡ് അറിയാമെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്താണ് കൺസീലറൊക്കെ ഇട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കവർ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 310 ഫൗണ്ടേഷനിൽ നിന്നും 330 ഫൗണ്ടേഷനിൽ നിന്നും കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാവും, 330 കുറച്ച് ലൈറ്റർ ആവും. അങ്ങനെ ഞാനൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ആക്ച്വലി ഇത് ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നതാണ്, എനിക്ക് ഇതിൽ കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് ഒരു പരീക്ഷണം കൂടെയാണ്. അങ്ങനെ ആ ഒരു ഡോട്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ കളർ തന്നെയാണോ എന്ന്. സോ ഫുള്ളായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ അതിൻ്റെ കൺസീലറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് ആ ഒരു ഫിനിഷ് നിൽക്കുന്നത്. ഇച്ചിരി ഒരു ലൈറ്റർ ആയാലും ഓക്സിഡൈസ് ആകുമ്പോൾ കറക്റ്റ് ഷെയ്ഡാവും. ബട്ട് നല്ല ഒരു ഡാർക്കർ ഷെയ്ഡ് മീൻസ് നമ്മുടെ സ്കിന്നിൻ്റെ കട്ടയ്ക്കുള്ള ഡാർക്കർ ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ ഓക്സിഡൈസ് ആകുമ്പോൾ കുറച്ചുകൂടി ഡാർക്കർ ആവും. അതുകൊണ്ട് ലൈറ്ററും ആവരുത്, നല്ലൊരു ഡാർക്കറും ആവാതെ ചൂസ് ചെയ്യുക. സോ ഇത് എനിക്ക് കറക്റ്റ് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുൾ മേക്കപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുന്നവർ വന്നിട്ട് നമ്മുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഇട്ട് തന്നിട്ട് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ഫേസും സെയിം കളർ ആവണമെന്നില്ലല്ലോ. സോ ഫേസിൽ വന്നിട്ട് ഇട്ട് നോക്കി വേണം ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഷെയ്ഡ് ഒരുവിധം അറിയാമെങ്കിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഞാനിതെല്ലാം ഓൺലൈനിൽ തന്നെയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അന്ന് ഷോപ്പിൽ വാങ്ങിച്ചതേ ഉള്ളൂ. ഷോപ്പിലൊക്കെ നിൽക്കുന്നവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത് കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ കയ്യിലങ്ങ് എന്താണ് വാങ്ങിപ്പിക്കും. അതിലൊന്നും വീഴാതെ കറക്റ്റായിട്ട് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ എൻ്റെ ഷെയ്ഡ് കറക്റ്റാണോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ജസ്റ്റ് ഞാൻ കുറച്ച് കോണ്ടോറിങ് ഹൈലൈറ്ററും ബ്ലഷും ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളുടെ ഷെയ്ഡ് കറക്റ്റായിട്ടുള്ളത് നോക്കി ചൂസ് ചെയ്യുക. ആദ്യം എപ്പോഴും ചെറിയൊരു ട്യൂബ് ടൈപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് കറക്റ്റാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ മണി സ്പെൻഡ് ചെയ്ത് വലുതിലോട്ട് നീങ്ങണം. ഓക്കെ, അപ്പോൾ ബൈ ബൈ, സീ യു.